നാഷണൽ അസസ്മെന്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൌൺസിൽ ഇന്നു മുതൽ കേരള സർവകലാശാലയിൽ പരിശോധന നടത്തും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന പരിശോധനയിൽ കേരള സർവകലാശാലയിലെ അടിസ്ഥാന സൌകര്യങ്ങളും അക്കാദമിക് സൌകര്യങ്ങളും സംഘം വിലയിരുത്തും കഴിഞ്ഞ അഞ്ചു വർഷമായി നാക് അക്രഡിറ്റേഷൻ ഇല്ലാതെയാണ് കേരള സർവകലാശാലയുടെ പ്രവർത്തനം കേരള സർവകലാശാലയ്ക്ക് രണ്ടായിരത്തി മൂന്നിൽ നാക്കിന്റെ ബി പ്ലസ് പ്ലസ് അംഗീകാരം ലഭിച്ചിരുന്നു അഞ്ചു വർഷം കൂടുമ്പോൾ അക്രഡിറ്റേഷൻ പുതുക്കാനായി പുതിയ അപേക്ഷ നൽകണം എന്നാൽ രണ്ടായിരത്തി എട്ടിൽ അക്രഡേഷൻ പുതുക്കാനായി അപേക്ഷ പോലും നൽകാത്തതിനാൽ സർവകലാശാലയ്ക്ക് നാക്കിന്റെ അംഗീകാരം നഷ്ടമായി മാർച്ച് മാസത്തിനുള്ളിൽ നാക്കിന്റെ അംഗീകാരം നേടിയില്ലെങ്കിൽ അടുത്ത അധ്യയന വർഷം മുതൽ സാമ്പത്തിക സഹായങ്ങൾ റദ്ദാക്കുമെന്ന യുജിസി കേരള സർവകലാശാലയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഓഗസ്റ്റിലാണ് റദ്ദായ അംഗീകാരം പുതുക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് സർവകലാശാലയിലെ വിവിധ വകുപ്പുകളുടെയും അഫിലിയേറ്റഡ് കോളേജുകളുടെയും അടിസ്ഥാന സൌകര്യങ്ങളും അക്കാദമിക് സൌകര്യങ്ങളും നാക്ക് സംഘം വിലയിരുത്തും അധ്യയന നിലവാരവും ലൈബ്രറി സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നാക് സംഘം പരിശോധിക്കും അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികളുമായും സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരുമായും ഗവേഷകർ ഉൾപ്പെടെയുള്ളവരുമായും പ്രത്യേകം കൂടിക്കാഴ്ച നടത്തും കേരള സർവകലാശാലയിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെയും പുറത്തുള്ള വിഷയവിദഗ്ധരുടെയും അഭിപ്രായങ്ങൾ സ്വരൂപിക്കാനും നാക് സംഘം തീരുമാനിച്ചിട്ടുണ്ട് നാല് ദിവസത്തെ പരിശോധനകൾക്ക് ശേഷം നാക് സംഘം മടങ്ങും തുടർന്ന് യു റിപ്പോർട്ട് സമർപ്പിക്കും റിപ്പോർട്ടർ തിരുവനന്തപുരം